തിരുവനന്തപുരം ആർ സി സിയിൽ ഓക്സിജൻ ക്ഷാമത്തെ തുടർന്ന് ഇന്നത്തെ ശസ്ത്രക്രിയകൾ മാറ്റിവെച്ചു. 8 ശസ്ത്രക്രിയകളാണ് മാറ്റിയത്. വിവരങ്ങളുമായി നമുക്കപ്പം അലക്സ്ട്രാ മുഹമ്മദ് ഉണ്ട്. അലക്സ്ട്രാ മുഹമ്മദ്, 8 ശസ്ത്രക്രിയകൾ അടിയന്തര സ്വഭാവമുള്ളതായിരുന്നോ? എന്താണ് ഈ ഒരു അപാകതയെപ്പറ്റി ആശുപത്രി നൽകുന്ന വിശദീകരണം? ഏറ്റവും പ്രധാനം, കഴിഞ്ഞ ദിവസം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇതുപോലെ ഓക്സിജൻ ക്ഷാമം സമാനമായ രീതിയിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ സമയത്തും അവിടെ നടത്തേണ്ടിയിരുന്ന അടിയന്തര ശസ്ത്രക്രിയകൾ മാറ്റിവെച്ചിരുന്നു. തൊട്ട് പിന്നാലെയാണ് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലും ഓക്സിജൻ ക്ഷാമം കാരണം അടിയന്തരമായി നടത്തേണ്ട ശസ്ത്രക്രിയകൾ, 8 ശസ്ത്രക്രിയകൾ മാറ്റിവെക്കുന്നത് ഇന്ന് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്സിജൻ സിലിണ്ടറിന്റെ അഭാവം കാരണം തന്നെയാണ് ഈ ശസ്ത്രക്രിയകൾ മാറ്റിവെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ തന്നെ നൽകുന്ന വിവരം. അതായത് ഒരു ദിവസം ഏതാണ്ട് 65 മുതൽ 70 വരെ ഓക്സിജൻ സിലിണ്ടറുകളാണ് ആശുപത്രിക്ക്, ആർ സി സിക്ക് ആവശ്യമായിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലായി വളരെ കുറച്ച് ഓക്സിജൻ സിലിണ്ടറുകൾ മാത്രമാണ് ഇവിടെ ലഭിക്കുന്നത്. ഏതാണ്ട് 35 ശരാശരി പ്രതിദിനം 35 സിലിണ്ടറുകളിൽ താഴെ ഓക്സിജൻ മാത്രമാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് ഈ ഓക്സിജൻ വിതരണത്തിലെ അപാകതയാണ് ഇത്തരത്തിൽ ക്ഷാമത്തിലേക്ക് വഴിവെച്ചതെന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ കുറവ് സിലിണ്ടറുകളാണ് ലഭിച്ചിരുന്നതെങ്കിൽ പോലും ആശുപത്രി അധികൃതർ ഏറ്റവും അടിയന്തരമായി നടത്തേണ്ട ശസ്ത്രക്രിയകൾ മാത്രം നടത്തി അത് അഡ്ജസ്റ്റ് ചെയ്യുകയായിരുന്നു. പക്ഷെ ഇന്നത്തേക്ക് വന്നപ്പോൾ ഇന്നൊരു സിലിണ്ടറും ലഭിച്ചില്ല എന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ 8 ശസ്ത്രക്രിയകൾ മാറ്റിവെക്കേണ്ടി വന്നു. ഇത് സംബന്ധിച്ച് ആരോഗ്യ സെക്രട്ടറി കൃത്യമായി വിവരം അറിയിച്ചതായി ആർ സി സി ഡയറക്ടർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും അടിയന്തരമായ ഒരു ഘട്ടമുണ്ട്. അവർ വ്യക്തമാക്കുന്നത് ഈ മറ്റിടങ്ങളിലേക്ക് കോവിഡ് ആശുപത്രികൾ അതുപോലെ മറ്റ് കോവിഡുമായി ബന്ധപ്പെട്ട സി എഫ് എൽ ടി സികളിലേക്കൊക്കെ ഈ ഓക്സിജൻ ബെഡ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഈ വിതരണക്കാർ കൂടുതലായി ഓക്സിജൻ അവിടേക്ക് നൽകുന്നത് കൊണ്ടാണ് ആശുപത്രികൾക്ക് ഇത്തരത്തിലൊരു ക്ഷാമം വരുന്നതെന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം. സ്വാഭാവികമായി ഇത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹെൽത്ത് സെക്രട്ടറിയെ വിവരം അറിയിച്ചിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ നാളെ തന്നെ ഇത് പരിഹരിക്കുമെന്നാണ് അവർക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശവും. സുജയ, ശരി. അലക്സ്ട്രാ മുഹമ്മദ് ആണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.